എല്ലാവർക്കും നമസ്കാരം. ഒരു ശിഷ്യൻ ഗുരുവിനോട് ചോദിച്ചു, എനിക്ക് എന്തുകൊണ്ടാണ് ഈശ്വര ദർശനം ഉണ്ടാകാത്തത്? അതിന് മറുപടിയായി ഗുരു പറഞ്ഞു, നീ സ്ഥാനമാനങ്ങളും പാണ്ഡിത്യവും തേടി നടക്കുകയാണ്, അതുകൊണ്ടാണ് ഈശ്വര ദർശനം ഉണ്ടാകാത്തത്. അതിനുദാഹരണമായി ഗുരു പറഞ്ഞത്, കുട്ടി കളിപ്പാട്ടങ്ങളുമായി കളിക്കുമ്പോൾ അമ്മ കുട്ടിയെ ശ്രദ്ധിക്കുന്നില്ല, എന്നാൽ കളിപ്പാട്ടങ്ങളെല്ലാം വലിച്ചെറിഞ്ഞ് കരയുമ്പോൾ അമ്മ ഓടി വരികയും കുട്ടിയെടുത്ത് മാർവോട് ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നു. സ്ഥാനമാനങ്ങളും പാണ്ഡിത്യവുമെല്ലാം വെറും കളിപ്പാട്ടങ്ങളെ പോലെയാണ്, എന്നാൽ വിലപ്പെട്ടത് ദൈവമാണ്. പലപ്പോഴും നമ്മുടെ ഉള്ളിലെ അഹന്ത നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നു. എന്നാൽ എപ്പോഴും ഓർക്കണം, നമ്മൾ ദൈവസൃഷ്ടിയാണ്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ സമർപ്പിക്കേണ്ടവരാണ്, ദൈവമഹത്വം തിരിച്ചറിയേണ്ടവരാണ്. വിശുദ്ധ മറിയമും ഗബ്രിയേൽ ദൂതനും തമ്മിലുള്ള സംഭാഷണം നമ്മളെ പഠിപ്പിക്കുന്നു, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. സംശയത്തോടെയോ ആശങ്കയോടെയോ അല്ല നമ്മൾ ഈ ജീവിതത്തെ ഫേസ് ചെയ്യേണ്ടത്. ഓർക്കുക, വിത്ത് ഗോഡ് ഓൾ തിങ്സ് ആർ പോസിബിൾ. റസൽ വിൽസൺ കുറിക്കുന്നു, ഗോഡ് ഈസ് ഗുഡ് ഓൾ ദ ടൈം എവരി ടൈം. ഏത് നേരത്തും നമുക്ക് ദൈവമുമ്പാകെ കടന്നു ചെല്ലാം. എല്ലാറ്റിനും പരിഹാരം അവൻ്റെ കയ്യിലുണ്ട്. നാം അവൻ്റെ മക്കളാകിയാൽ അവൻ ഒരിക്കലും നമ്മെ തള്ളിക്കളയുകയില്ല. AW Tozer ഹൃദ്യമായി എഴുതുന്നുണ്ട്, ഗോഡ് ആൻസേഴ്സ് അവർ പ്രേയേഴ്സ് നോട്ട് ബിക്കോസ് വി ആർ ഗോഡ് ബട്ട് ബിക്കോസ് ഹീസ് ഗോഡ്. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ദൈവം ഉത്തരമരുളുമ്പോൾ നമ്മൾ അഹങ്കരിക്കരുത്, നമ്മൾ മികച്ചവരായതുകൊണ്ടാണെന്ന്. അല്ല, ദൈവം കരുണ കൊണ്ട് നമ്മളെ തൊടുന്നത് കൊണ്ടാണ് നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നത്. അത് നമ്മുടെ മെറിറ്റല്ല, ദൈവത്തിൻ്റെ കരുണയാണ്. ജീവിക്കുന്ന ഓരോ നിമിഷവും ദൈവമഹത്വം ഓർക്കുവാനും അത് ധ്യാനിക്കുവാനും അതിൻ്റെ മുമ്പിൽ സമർപ്പിക്കുവാനും നമുക്ക് സാധിക്കണം. ഈ ലോകത്തിൽ നിന്ന് നാം കരസ്ഥമാക്കിയ കളിപ്പാട്ടങ്ങളല്ല നമ്മെ സൃഷ്ടിച്ച ജീവൻ തന്ന, ജീവിതം തന്ന, കൃപ കൊണ്ട് തൊടുന്ന, കരുണയാൽ വഴി നടത്തുന്ന ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ദൈവബോധ്യത്തോടെ ജീവിക്കാം. നഹൂമിൻ്റെ പുസ്തകം 1:7 യഹോവ നല്ലവനും കഷ്ടദിവസത്തിൽ ശരണവുമാകുന്നു, തങ്ങൾ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തെങ്കിലേക്ക് ഉയർത്താം. കാരുണ്യവാനായ ദൈവമേ, അനുഗ്രഹീതമായ ഒരു ദിവസത്തിനായി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. ആയുസ്സിൻ്റെ നാളൊക്കെയും നീ ഞങ്ങളെ കരുണ കൊണ്ട് സ്പർശിക്കുന്നുവല്ലോ. ദൈവമഹത്വം മനസ്സിലാക്കുവാനും ധ്യാനിപ്പാനും ദൈവകൃപയ്ക്കായി സമർപ്പിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ ബലഹീനരും കുറവുള്ളവരും പാപികളുമാണ്. യേശുവേ, ദാവീദുപുത്ര, പാപികളായ ഞങ്ങളോട് കരുണ തോന്നണമേ. ദൈവം ഞങ്ങൾക്ക് തന്ന ദാനങ്ങൾ അത് തിരിച്ചറിയാതെ ഞങ്ങൾക്ക് ലഭിച്ച ദാനങ്ങളിൽ അഹങ്കരിക്കുവാൻ ഇടവരരുതേ. അഹങ്കാരം മൂടൽമഞ്ഞ് പോലെയാണ്, യഥാർത്ഥ കാഴ്ചകളെ അത് മറയ്ക്കുന്നു. അത് ഞങ്ങളെ അപകടത്തിലേക്ക് കൊണ്ട് നിർത്തിക്കുന്നു. പലപ്പോഴും അഹന്തയാൽ വീണു പോകുന്നവരാണ് ഞങ്ങൾ. ദൈവമേ, ഞങ്ങളോട് മനസ്സലിവ് തോന്നണമേ. കർത്താവേ, നീ ഞങ്ങളെ താങ്ങി എഴുന്നേൽപ്പിക്കണമേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ, ഞങ്ങളുടെ കുറവുകൾ പോക്കണമേ. ആയത് പിതാവിൻ്റെയും
പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.